അതിന്റെ രണ്ടാം വള്ളിയും കൊണ്ടുവരാൻ അങ്ങനെ ഒരു കിതാബില്ല. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ ഗവേഷണ പടുക്കളായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഒരു ഇസ്ലാമിക വിഷയത്തിൽ എത്തിച്ചേരുന്ന ഏകോപിച്ച തീരുമാനം. അതിനാണ് എന്ത് പറയാ? അതിനാണ് ഇജ്മാ എന്ന് പറയാ. ഖിയാസ് എന്ന് പറയുന്നതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ലാത്ത പുതിയ പുതിയ പ്രശ്നങ്ങൾ ലോകത്ത് ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തിന് എന്തു പരിഹാരം നിർദ്ദേശിക്കണം? റസൂലിൻ്റെ കാലത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതിന് സമാനമായ, ഇതിനോട് സാമ്യതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് അതിന് അന്ന് എന്തു വിധിയാണ് ബാധകമാക്കിയത്? ആ വിധി ഇന്ന് ഈ പ്രശ്നത്തിന് ബാധകമാക്കാമോ എന്ന് ചിന്തിക്കുക, അതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. അങ്ങനെ അതിനെ തുലനപ്പെടുത്തുന്നതിനാണ്, ആ പ്രവർത്തനത്തിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സിനിമ കാണൽ. സിനിമ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇല്ലാത്തതാ. അപ്പോൾ സിനിമയിൽ എന്തൊക്കെ വരും? ഒന്ന് ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കലാണ്. അതിൻ്റെ ഹുക്കം എന്താണ്? അത് നോക്കണം. പിന്നെ സിനിമ കാണുന്നതിൽ അധികവും എന്തിനാണ്? ആളുകളെ കബളിപ്പിക്കുന്ന അഭിനയമാണ് അതിൽ നടക്കുന്നത്. ഒരിക്കലും യാഥാർത്ഥ്യമല്ല. നടനും നടിയും ഒക്കെ കാണിക്കുന്നത് പൈസ കിട്ടാൻ വേണ്ടി, പോപ്പുലാരിറ്റിക്ക് വേണ്ടി, കാണികളെ ഉല്ലസിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന അഭിനയങ്ങളാണ്, ഒരിക്കലും യാഥാർത്ഥ്യമല്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളോട് ഇസ്ലാമിൻ്റെ സമീപനം എന്താണ്? പിന്നെ സിനിമയിൽ അധികവും സ്റ്റണ്ട്, സെക്സ്, ഇതൊക്കെ ഉള്ളത്. അധികവും സെക്സ് അല്ലെങ്കിൽ സ്റ്റണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ സെക്സ്, ഔറത്ത് നോക്കൽ, ഔറത്ത് കാണൽ, അത് കാണിച്ചു കൊടുക്കൽ, പ്രദർശിപ്പിക്കൽ, അതിൻ്റെയൊക്കെ ഇസ്ലാമിൻ്റെ ഹുക്കം എന്താ? ഇതെല്ലാം കൂടി നോക്കിയിട്ട് ആ സിനിമയ്ക്ക് നമ്മളൊരു ഹുക്കം പറയാം. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ കാലത്തില്ലാത്ത പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തിന് സമാനമായ വല്ല പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട വല്ലതും റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ടോ, റസൂലിൻ്റെ ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ നോക്കിയിട്ട് അതിൻ്റെ വിധി ഇതിന് പറഞ്ഞതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ബുദ്ധിക്കെതിരായ കാര്യങ്ങളല്ല. പ്രമാണങ്ങൾ സ്വീകരിക്കുക എന്നത് തികച്ചും ബുദ്ധിപരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രമാണങ്ങളോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണ്? സലഫി മൻഹജ് ഉൾക്കൊണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്നത് കേൾക്കണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. നിന്റെ റബ്ബാണ് സത്യം, അവർ വിശ്വാസികളാകുന്നതേയല്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകുന്ന വിഷയത്തിൽ നിന്നെ അവർ വിധികർത്താവാക്കണം നബിയേ. അഭിപ്രായ ഭിന്നതകളിൽ തീർപ്പ് കൽപ്പിക്കാൻ ആരെയാണ് നിയോഗിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധികർത്താവാക്കണം. എന്നിട്ട് റസൂൽ കൊടുക്കുന്ന വിധിയിൽ അവരുടെ മനസ്സിൽ യാതൊരു വിഷമവും തോന്നാതിരിക്കണം. പൂർണ്ണമായും റസൂലുള്ളാഹിൻ്റെ ആ വിധിക്ക് അവർ വഴങ്ങിക്കൊടുക്കണം, സമ്മതിച്ചു കൊടുക്കണം. എന്നാലേ അവർ മുഅ്മിനാവുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ ഏതൊരു പ്രശ്നം എടുത്തു നോക്കിയാലും ഒന്നുകിൽ ഖുർആനിൽ അതുണ്ടോ നോക്കുക. ഖുർആൻ അതിന് നൽകുന്ന വിധി സസന്തോഷം സ്വീകരിക്കുക. ഹദീത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത് സസന്തോഷം സ്വീകരിക്കുക. അവിടെ സസന്തോഷം സ്വീകരിക്കുക എന്ന് പറയാൻ കാരണം ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത, റസൂലുള്ളാ നൽകിയ തീർപ്പിൽ നിങ്ങളെ മനസ്സിലൊരു വിഷമം ഉണ്ടാകരുത്. സംഗതി ഇപ്പോൾ ബുഖാരിയിൽ ഇപ്പം അങ്ങനെ ഹദീസ് ഉണ്ടല്ലോ, എന്താ ഇപ്പം നമ്മൾ ചെയ്യുക? നമ്മളൊന്നും ഇങ്ങനെ കൂടിയിട്ട് നഞ്ഞിപ്പം നമ്മളാണ്ട് സ്വീകരിച്ചാളല്ലേ. നബി ഇപ്പം അങ്ങനെ പറഞ്ഞില്ല, ഇനിയിപ്പം എന്താ കാട്ടുക? ഇടക്കട്ടെ നഞ്ഞിപ്പോൾ ഒന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മനെല്ലാ മനസ്സോടെ കുടുങ്ങിയിട്ട് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലില്ലാതീസൊക്കെ അല്ലേ, എങ്ങനെയപ്പോൾ ബുഖാരിനെ അങ്ങ് പുറങ്കാലുകൊണ്ട് തട്ടുക എന്ന നിലക്ക് സ്വീകരിച്ചിട്ട് കാര്യമല്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് അംഗീകരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനാണ് ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താൻ പല സങ്കേതങ്ങളും ഉപയോഗപ്പെടുത്തി പരിശോധിക്കാവുന്നതാണ്. ആ പരിശോധന അടിസ്ഥാനത്തിൽ റസൂൽ പറഞ്ഞു എന്ന് ഉറപ്പായാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വന്നിട്ട് നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ നിലപാടെന്തായിരിക്കണം? അതേ നിലപാടായിരിക്കണം എനിക്കിതിനോട് ഉണ്ടാകേണ്ടത് എന്ന നിലക്ക് സർവാത്മന അംഗീകരിച്ചു കൊടുക്കണം. നമ്മുടെ താല്പര്യങ്ങൾ, നമ്മൾ അതുവരെ സ്വീകരിച്ച നിലപാടുകൾ അതിനനുസരിച്ച് തിരുത്തണം, മാറ്റണം. നമ്മുടെ ഇഷ്ടം മാറ്റിവെക്കണം. അള്ളാഹുവിൻ്റെ ഇഷ്ടം, റസൂലിൻ്റെ ഇഷ്ടം, അതിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ മാത്രമേ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് നമ്മൾ പ്രാവർത്തികമാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഓതി വെച്ച സൂറത്ത് അഹ്സാബിലെ ആയത്തിൻ്റെ പൊരുൾ. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹും അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ പുരുഷനും സ്ത്രീക്കും പാടുള്ളതല്ല. എന്ത് പാടില്ല? അന്യക്കൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ അവരെ സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാൻ പാടുള്ളതേ അല്ല. ഉണ്ടോ അല്ലേ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ സ്വന്തം ഇഷ്ടത്തിന് സ്വാതന്ത്ര്യമില്ല. ഇപ്പം ചില ആളുകളോട് താടി വളർത്തുന്ന കാര്യം നിർബന്ധിച്ച് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും,
ഒരു പൗരൻ എന്ന നിലക്ക് എൻ്റെ മുഖത്ത് വളർത്തുന്ന രോമം അത് വളരാനോ വടിക്കാനോ വളർത്താനോ വളർത്താതിരിക്കാനൊക്കെ എനിക്ക് സ്വാതന്ത്ര്യമല്ലേ, എൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അതിലെന്തിനാ നിങ്ങൾ കൈയിടുന്നത്, അതിലെന്തിനാ മതം കൈയിടുന്നത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും. ഇല്ല, നിനക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ല. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിക്കും അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹിക്കും ഒതുങ്ങി നിൽക്കുന്ന സ്വാതന്ത്ര്യം മാത്രമേ നിനക്കുള്ളൂ. നിന്റെ ശരീരത്തിൽ പല രോമമുണ്ടല്ലോ, ചിലതൊക്കെ വടിക്കണം എന്നാ പറഞ്ഞത്, അത് വടിച്ചേ പറ്റൂ. മുഖ്യസ്ഥാനത്തും കക്ഷത്തിലും ഉള്ളത് അത് വടിക്കണം. 40 ദിവസത്തിലധികം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. മീശ അത് നീളം കൂടിയാ വെട്ടണം. മുടി നിനക്ക് വളർത്താം വളർത്താതിരിക്കാം, പക്ഷെ വളർത്തുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, എണ്ണയൊക്കെ തേച്ച് മെനിക്ക് വൃത്തിയാക്കി കൊണ്ടു നടക്കണം. ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്, അല്ല എന്താ പറഞ്ഞത്, അപ്പം നമ്മുടെ ശരീരത്തിലെ നഖം വളർത്തും വളർത്താതിരിക്കാൻ പറ്റില്ല, നഖം മുറിച്ച് കളയണം, അതാണ് അതിൻ്റെ നിയമം. അപ്പം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം അവിടെ കഴിഞ്ഞു. നമുക്ക് സ്വാതന്ത്ര്യത്തിന് യഥാർത്ഥത്തിൽ നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞു. അതാണ് യഹൂലുൽ ഖിയറത്തു മിൻ അംരീം, സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാൻ മുഅ്മിന് പാടില്ല. ഇഷ്ടം പ്രവർത്തിക്കാന്നുള്ളത് മുഅ്മിനില്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടം റസൂലിൻ്റെ ഇഷ്ടം. അതാണ് ഈ ആയത്ത് പറഞ്ഞത്. ആരെങ്കിലും അപ്രകാരം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു റസൂലിനെ എതിർ പ്രവർത്തിച്ചാൽ, സ്വന്തം ഇഷ്ടം നോക്കിയിട്ട് അള്ളാഹു റസൂലിനെതിർ പ്രവർത്തിച്ചാൽ, അവൻ ഫഖറല്ല ലലാല മുബീന, അവൻ വ്യക്തമായും പിഴച്ചു പോയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ഇനി കേട്ടോളൂ സൂറത്തു നൂറിൽ 51-ാമത്തായത്ത്, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമീനാ വതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സത്യവിശ്വാസികളുടെ നിലപാട് ഇത് മാത്രമായിരിക്കണം. റസൂലുള്ളാഹി സ്വസം അവർക്കിടയിൽ വിധി പറയാൻ വേണ്ടി അവർ ക്ഷണിക്കപ്പെട്ടാൽ, ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയലായിരിക്കണം സത്യവിശ്വാസികളുടെ വാക്ക്. ഞങ്ങളൊന്ന് യോഗം കൂടി നോക്കട്ടെ, എന്താ ഇപ്പോൾ ചെയ്യാൻ, ആ ഹദീസ് ഇപ്പോൾ സ്വീകരിക്കണോ വേണ്ടേന്ന് ഞങ്ങളൊന്ന് മീറ്റിംഗ് കൂടി നോക്കട്ടെ. എന്നിട്ട് ജമാഅത്തേർ വോട്ട് ചെയ്യൽ ആറാമോ അലാലോ തീരുമാനിക്കാൻ വോട്ടിനിടില്ല, ഓരോ കൊല്ലം വോട്ടിനിട്ട് നോക്കും. എന്നിട്ട് 35-40 വോട്ടുകൾക്ക് വോട്ട് ചെയ്യൽ ഹറാമായി തന്നെ തുടരാൻ തീരുമാനിച്ചു. കുറേ കാലം കഴിയുമ്പോൾ പിന്നെ 40-45 വോട്ടുകൾക്ക് വോട്ട് ഹലാലാവും. എന്ന മാതിരി ഇപ്പോൾ ഈ ഹദീസ് സ്വീകരിക്കണോ വേണ്ടേന്ന് ഞങ്ങൾ യൂണിറ്റ് കമ്മിറ്റി കൂടിയിട്ട് നോട്ടിനിട്ടാട്ടെ എക്സിക്യൂട്ടീവില് എന്ന് പറയാൻ പറ്റൂല. പിന്നെ എന്ത് വേണം, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണോ അത് നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. സമിഅ്നാ വഅത്തഅ്നാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിക്കുന്നു. കേൾക്കാനൊക്കെ കേട്ടു, എന്നാലും ഇപ്പം അത് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല, അങ്ങോട്ട് ഇറങ്ങണില്ല എന്ന് പറയാൻ പാടില്ല. ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, കേട്ടു അനുസരിച്ചു എന്ന് പറയുന്നവർ മാത്രമാകുന്നു വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത എത്രയെത്ര കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. ഇപ്പൊ റൂഹിനെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ച് ഖുർആൻ പറയാണ്, യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. കണ്ടോ, റൂഹിനെ സംബന്ധിച്ച് ആത്മാവിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, നബി അവരോട് പറഞ്ഞേക്കുക റൂഹ് അള്ളാഹുവിന്റെ കാര്യത്തിൽപ്പെട്ട, എൻ്റെ കാര്യത്തിൽപ്പെട്ട, എൻ്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്, നിങ്ങൾക്ക് അല്പം മാത്രമേ അറിവ് നൽകപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ആത്മാവിനെ കുറിച്ചൊരു ഗവേഷണശാല സ്ഥാപിച്ചിട്ട് കുറെ മുസ്ലിമീങ്ങൾ അതിനെപ്പറ്റി ഗവേഷണം നടത്താൻ തീരുമാനിച്ച നിർത്തിയൊക്കെ പറയണത്, അങ്ങനെ ഗവേഷണം തന്നെ പാടില്ലാത്ത വിഷയം അത്. റൂഹിനെ സംബന്ധിച്ച് അള്ളി റസൂൽ എന്താ പറഞ്ഞത്, അവിടെ നിൽക്കുക. ഇപ്പം ഈ മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും എന്തൊക്കെയോ എഴുതി വിടുന്നുണ്ട്. ആത്മാവ് ജീവൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നിർവചിക്കാൻ പോലും മനുഷ്യന് സാധിച്ചിട്ടില്ല. സാധിക്കും, അള്ളാഹു പറയാണ് അതെൻ്റെ റബ്ബിൻ്റെ എൻ്റെ കാര്യത്തിൽ പെട്ടതാണ്, നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ ഇൽമ നൽകപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത്. പിന്നെ നമ്മളീ പഠനം ഗവേഷണം ചിന്ത എന്നൊക്കെ പറയുന്നതൊക്കെ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണല്ലോ. ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ട് പരിമിതിയുണ്ട്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വലിയ തെളിവുകളൊന്നും ഉദ്ധരിച്ച് സമർത്ഥിക്കണ്ടല്ലോ. അപ്പോൾ നമ്മളെ കാഴ്ച നമുക്ക് എല്ലാം കാണാൻ കഴിയുമോ, ഇല്ല, ഒരു നിശ്ചിത ദൂരത്തിലുള്ളതേ കാണാൻ കഴിയുള്ളൂ. അതിന് ഭയങ്കര വെളിച്ചാന്ന് വിചാരിച്ചോ, കണ്ണ് ഇപ്പോൾ സൂര്യനക്ക് നോക്കിയാൽ കണ്ണ് ചിമ്മി പോകണെന്തോണ്ടാ, നമ്മുടെ കണ്ണിൻ്റെ പവറിന് അപ്പുറത്തുള്ള വെളിച്ചം ഇല്ല, അതുകൊണ്ട് കണ്ണ് ചിമ്മിപ്പോവും. മാത്രം ഇരുട്ടാണ്, കാണാൻ കഴിയുമോ, ലൈറ്റ് അങ്ങ് പോയാൽ കാണില്ല. അപ്പോൾ പാകത്തിനുള്ള വെളിച്ചം, പാകത്തിനുള്ള അകലം, പാകത്തുള്ള ദൂരം, ഇതൊക്കെ ആയാലേ നമുക്ക് കാണാം. അപ്പോൾ ഒരുപാട് നിബന്ധനകൾ ഒത്തു വന്നാലേ നമുക്ക് കാണുക എന്നുള്ള പ്രവർത്തനം നടക്കുകയുള്ളൂ. കേൾക്കുക എന്നുള്ള പ്രവർത്തനം അങ്ങനെ തന്നെയാണ്. തൊട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, ഇതെല്ലാം പരിധിയും പരിമിതിയും ഉള്ളതാണ്. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ആകെയും പരിധിയും പരിമിതിയും ഉള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനനം ചെയ്യുകയും ഒക്കെ ചെയ്താൽ അതിന് ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ അവന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ ബാഹ്യമായ ചില വശങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് മനുഷ്യൻ്റെ പരിമിതിയാണ്.
എല്ലാ വശവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയോ? കഴിയില്ല. ഈ പരിമിതി ഉള്ളത് കൊണ്ടാണല്ലോ ഇസ്ലാമിൽ ഒരു നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹ് മനുഷ്യന് കൊടുത്തിട്ടില്ല. പിന്നെയോ, ഇന്ന കാര്യം നന്മയാകുന്നു ഇന്ന കാര്യം തിന്മയാകുന്നു എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹു സുബ്ഹാന തആലക്ക് മാത്രമാണ്. കാരണം മനുഷ്യ ബുദ്ധിക്കത് വിട്ടുകൊടുത്ത എന്തായിരിക്കും സ്ഥിതി? ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ബുദ്ധിപരമായി തോന്നുന്ന കാര്യം ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ പോഴത്തമാണ് എന്ന് പറയും അല്ലേ. പണ്ടത്തെ കാലത്ത് വളരെ ബുദ്ധിയാണ് ചിന്തയാണെന്ന് വിചാരിച്ചിരുന്ന കാര്യം ഇന്ന് പൊട്ടപ്പോയത്തമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കാലഘട്ടങ്ങൾ വരുന്നതനുസരിച്ച് മനുഷ്യൻ്റെ പുരോഗതിക്കനുസരിച്ച് ബുദ്ധി മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ അമേരിക്കക്കാരൻ്റെ ബുദ്ധി ഇന്ത്യക്കാരൻ്റെ ബുദ്ധിയും വ്യത്യാസം ഉണ്ടാവും, ആഫ്രിക്കക്കാരൻ്റെ ബുദ്ധിയും ആസ്ട്രേലിയക്കാരൻ്റെ ബുദ്ധിയും വ്യത്യാസം ഉണ്ടാവും, ഇവിടെ തന്നെ കേരളക്കാരൻ്റെ ബുദ്ധിയും ഉത്തരേന്ത്യക്കാരൻ്റെ ബുദ്ധിയും വ്യത്യാസം ഉണ്ടാവും, തമിഴൻ്റെ ബുദ്ധിയും മലയാളിയുടെ ബുദ്ധിയും വ്യത്യാസം ഉണ്ടാവും, എല്ലാവരുടെ ബുദ്ധിയും മുസ്ലിമിൻ്റെ ബുദ്ധി യഹൂദിൻ്റെ ബുദ്ധിയും വ്യത്യാസം ഉണ്ടാവും. ആരുടെ ബുദ്ധിക്കനുസരിച്ചാണ് തീരുമാനിക്കുക?